ിൽ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എന്ന് ശ്രദ്ധിച്ച് പരിശുദ്ധാത്മാവ് ഹോളി സ്പിരിറ്റ് അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഒരാൾ സംസാരിച്ചാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് സംസാരിച്ചാൽ സത്യത്തിൽ അയാളല്ല സംസാരിക്കുന്നത് മറിച്ച് ആരാണ് സംസാരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് സംസാരിക്കുക അങ്ങനെയാണെങ്കിൽ എലിസബത്ത് പറഞ്ഞ വാക്കുകൾ നീ സ്ത്രീകളിൽ അനുഗ്രഹീത നിന്റെ ഉദരഫലം അനുഗ്രഹീതം അതിൻ്റെ ആ വാക്കുകളുടെ പരിപൂർണ ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവിൻ്റേതാണ് ആണോ അപ്പം അങ്ങനെയാണെങ്കിൽ പിതാവ് പറഞ്ഞ വാക്കും പരിശുദ്ധാത്മാവ് പറഞ്ഞ വാക്കും ഇനി പരിശുദ്ധാത്മാവ് എന്താ പറഞ്ഞേ നീ നല്ല വീട്ടിൽ പിറന്നു നല്ല പറഞ്ഞത് നീ പുരോഹിതൻ്റെ ഭാ സോറി നീ നീ പിന്നെ നീ ദേവാലയത്തിൽ വളർന്ന മകളാന്നല്ല പറഞ്ഞത് നിന്നെ എനിക്കിഷ്ടമായി അങ്ങനെ ഒന്നുമല്ല പറഞ്ഞത് മറിയത്തോട് പറയുന്നത് പരിശുദ്ധ അമ്മയോട് പറയുന്നത് നിന്റെ ഉദരഫലം അതാരാണ് ഉദരഫലം ഈശോയാണ് അപ്പൊ പിതാവ് പരിശുദ്ധാത്മാവ് പുത്രനുമായി ബന്ധപ്പെടുത്തി പുത്രനെ ബന്ധപ്പെടുത്തി സംസാരിച്ച വാക്കുകളാണിത് എന്ന് പറഞ്ഞാൽ ഇത് ത്രിത്വത്തിൻ്റെ വാക്കുകളാണിത് സത്യ ത്രിയേക ദൈവത്തിൻ്റെ രക്ഷാകര പുതിയ നിയമത്തിൽ പുതിയ പുതിയ നിയമത്തിലെ രക്ഷ ആരംഭിക്കുമ്പോൾ ആ രക്ഷയുടെ ആരംഭവാക്കുകളാണിത് വാക്കുകളാണിത് രക്ഷ ആരംഭിക്കുന്നത് സത്യത്തിൽ പുതിയ രക്ഷാ നിത്യതയിലെ ആരംഭിച്ചതാണ് പക്ഷേ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ കൂടി രക്ഷയുടെ ഒരു പുതിയ അധ്യായം ഇതൾ രക്ഷയുടെ പുതിയൊരു അധ്യായം തുറക്കുമ്പോൾ ആ അധ്യായത്തിലെ ആരംഭവാക്കുകളാണിത് കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹീത നിന്റെ ഉദരബലം അനുഗ്രഹീതം അപ്പൊ ഇത് ദൈവത്തിൻ്റെ വാക്കുകളാണ് രക്ഷ ആരംഭിക്കാൻ ദൈവം ഉപയോഗിച്ച വാക്കുകളാണ് അതുകൊണ്ടാണ് ഈ വാക്കുകളെ സാത്താൻ അത്രമേൽ ഭയപ്പെടുന്നത് പിശാചികളെ ബഹിഷ്കരിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന വൈദികര് എഴുതുകയും പറയുകയും ചെയ്ത അനേകം ടെസ്റ്റിമണികളിൽ ഇങ്ങനെയുണ്ട് കഠിനമായ പൈശാചിക ബാധകൾ ആവേശി ആവേശിച്ചിരിക്കുന്ന വ്യക്തികളിൽ നിന്ന് പിശാചിനെ പുറത്താക്കുന്ന സമയത്ത് ഈ നന്മ നിറഞ്ഞ മറിയുമെ എന്ന പ്രാർത്ഥന ചൊല്ലിയാൽ അത് എത്ര മാത്രമാണ് സാത്താൻ ഭയപ്പെടുന്നതെന്ന് സാത്താൻ ആ സമയത്ത് പറയും ഗബ്രിയൽ അമോർത്ത് എന്ന് പറയുന്ന റോമിലെ ഔദ്യോഗിക എക്സോറസിസ്റ്റ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഒരിക്കൽ സാത്താൻ ആവേശിച്ച ഒരാളിങ്ങനെ വിളിച്ചു പറഞ്ഞു ആ പ്രാർത്ഥന നിർത്തുക എന്തുകൊണ്ട് നിർത്തണം അപ്പൊ പറഞ്ഞു ഒരാണി എന്റെ നെറ്റി വെച്ച് ചുറ്റി കൊണ്ടടിക്കുന്നത് പോലാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ പറഞ്ഞേ ഹാലെ റിയാ എന്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഈ പ്രാർത്ഥന അതിശക്തമാണ് ഇത് രക്ഷയുടെ ആരംഭവാക്കുകളാണ് ഇനി പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഈ തമ്പുരാന്റെ അമ്മ എന്നാരാ പറഞ്ഞേ അത് എലിസബത്ത പറഞ്ഞേ എന്റെ കർത്താവിൻ്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ം ലൂക്ക ഒന്ന് നാൽപ്പത്തി രണ്ട് എൻറെ കർത്താവിന്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് അപ്പോ പരിശുദ്ധമറിയമേ തമ്പുരാൻറെ അമ്മ ഇത്രയും തിരുവചനം ഇനി എന്താണ് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊല്ലണമേ ആമേൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ലോകത്തെന്തോരം പാപികളുണ്ട് പറ നിങ്ങളുടെ ഒരു കണക്കനുസരിച്ച് ലോകത്ത് എന്തോരം പാവി ഒരു എണ്ണൂറ് കോടി മനുഷ്യരുള്ള ലോകത്ത് എന്തോരം പാവികളുണ്ടാവും ആ എണ്ണൂറ് കോടി പാവികളുമുണ്ട് അമ്മച്ചി പറഞ്ഞാണ് കറക്റ്റ് എണ്ണൂറ് കോടി പാവികളുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പ്രാർത്ഥന വേണമെങ്കിൽ ഇങ്ങനെ ചൊല്ലാം എന്താണ് പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി തമ്പുരാനോട് അപേക്ഷിച്ച് കൊല്ലണമേ അങ്ങനെ ചൊല്ലിക്കൂടെ കാരണം രണ്ടും കറക്റ്റാണ് ലോകത്തെത്ര മനുഷ്യരുണ്ടോ അത്രയും പാപികളുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പ്രാർത്ഥനയുടെ സാരാംശത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാം പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ലോകത്തുള്ള എല്ലാ ദൈവത്തിൻ്റെ മക്കൾക്കും വേണ്ടി തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് പറഞ്ഞാൽ ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗം ലോകം മുഴുവനും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് ലോകം മുഴുവനും വേണ്ടി ഒരൊറ്റ സെന്റൻസിൽ മധ്യസ്ഥം വഹിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു നന്മ പറഞ്ഞ പറയും ചെല്ലിയാൽ മതി അപ്പൊ പിതാവായ ദൈവത്തിന് സന്തോഷം നിങ്ങൾ നാലോച്ചേക്ക് ഞാൻ പറഞ്ഞ ഒരു ഡയലോഗ് വേറെ ആരെങ്കിലും പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും എന്നിട്ട് ഞാൻ പറയും ഞാനാണ് അത് പറഞ്ഞതെന്ന് പറയും ഞാൻ പറഞ്ഞൊരു വാചകം നിങ്ങൾ ആരെങ്കിലും ഉദ്ധരിച്ചാൽ ഞാൻ പറയും എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ പറഞ്ഞ അതെന്ന് ഞാൻ ഉള്ളില്ലെങ്കിലും പറയും പിതാവായ ദൈവം പുതിയ നിയമത്തിലെ രക്ഷാകര സംഭവത്തിൻ്റെ പുതിയൊരു അധ്യായം തുറക്കുമ്പോൾ ഉച്ചരിച്ച് ഈ വാക്കുകൾ പ്രപഞ്ചത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന ഒരു സാധാരണ വിശ്വാസി ഒരു പാവ അമ്മച്ചി പാവ ഒരു അപ്പച്ചൻ്റെ ഒരു ചേട്ടൻ്റെ ഒരു ചേച്ചി അത് ചൊല്ലുന്ന സമയത്ത് സ്വർഗത്തിന് പിതാവായ ദൈവത്തിന് ഭയങ്കര സന്തോഷം സന്തോഷമുണ്ടാവും കാരണം ഈശോയെ ഈ ലോകത്തിലേക്ക് പറഞ്ഞ് ചെയ്യ പോയെ ആരെങ്കിലും അത് ചൊല്ലരുതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങളത് ചൊല്ലാതിരിക്കുന്നത് വലിയ കഷ്ടമാണ് കണ്ണു തുറക്കപ്പെടാത്ത മനുഷ്യർക്ക് അത് മനസ്സിലാവില്ല ഇത്രയും ശക്തമായൊരു പ്രാർത്ഥന അതുകൊണ്ട് ഉച്ചത്തിച്ചൊല്ലിയാലോ പിതാവിൻ്റെ വാക്കുകൾ പുത്രൻ്റെ വാക്കുകൾ പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകൾ ലോകം മുഴുവനും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥന വലതുകര ഉയർത്തി ലോകം മുഴുവനിലേക്കും ഈ കൺവെൻഷൻ പന്തലിൽ നിന്ന് ഈ ദേശത്തേക്ക് മുഴുവൻ ലോകം മുഴുവനിലേക്കും എല്ലാ ജാതി മതസ്ഥരിലേക്കും കർത്താവിൻ്റെ കൃപയൊഴുകാൻ ആഗ്രഹിച്ചുകൊണ്ട് ചൊല്ലാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ ആമേൻ ഹാലലുയാ അപ്പൊ എത്രത്തോളം ഈ നന്മ നിറഞ്ഞ മറിയം ചൊല്ലുന്നു അത്രത്തോളം കർത്താവിൻ്റെ കൃപയും സ്നേഹവും സാന്നിധ്യവും ആശീർവാദവും നമുക്ക് കിട്ടും ചെത്തി പറഞ്ഞേ ഹാലലുയാ ഹാല ലുയാളതുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥന എപ്പോഴും ചൊല്ലണം കൂടെ കൂടെ ചൊല്ലണം എല്ലാ ദിവസവും ചൊല്ലണം ജപമാല ചൊല്ലുന്നുണ്ട് അത് മുടക്കാൻ പാടില്ല